ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു മകനുണ്ടായി എന്ന കാരണത്താൽ സംസാരിച്ചു തുടങ്ങുന്ന ഒരു അപ്പന്റെ കഥയാണ് ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്തിന്റെ തുടക്കം. ഇന്ന് പലപ്പോഴും മക്കളെ പ്രതി മൗനമാക്കപ്പെട്ടു പോകുന്ന മാതാപിതാക്കളുടെ ഒരു കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകനെ പോലെയുള്ള മക്കൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് ഒരു അലങ്കാരവും സൗന്ദര്യമായിരിക്കുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ, ഒരു ജന്മദിന ആഘോഷം ഒരു തെരുവിൽ നടക്കുകയാണ്. സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് കേക്കുകളും മുറിച്ച് മദ്യപിച്ച് വളരെ ആഘോഷം നടത്തുന്നു. അവസാനം ഈ ജന്മദിനമുള്ള ചെറുക്കന്റെ മുഖത്തും ശരീരത്ത് മുഴുവൻ കേക്ക് വാരി പൊതിയുകയാണ്. ഈ ചെറുക്കന്റെ മൂക്കും വായുമെല്ലാം ഈ മധുരപലഹാരത്തിന്റെ ആ കട്ടി കൊണ്ട് അടയുകയും അവൻ മരണമടയുകയും ചെയ്യുന്ന ദാരുണമായ സംഭവം കേരളത്തിൽ തന്നെയാണ് നടന്നത്. മറ്റൊന്നുകൊണ്ടുമല്ല പ്രിയപ്പെട്ടവരെ ഇത് പറയുന്നത്, ആഘോഷങ്ങൾക്ക് അതിരുവിടുന്ന, തലമുറകൾക്ക് നെറി നഷ്ടപ്പെടുന്ന, അർത്ഥം ജീവിതത്തിന് നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകനെ പോലെയുള്ളവർ ആവശ്യമാണ് എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറന്നുപോകരുത്. ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തോടുകൂടി സഖറിയ പ്രവാചകൻ ദൈവത്തെ പാടി സ്തുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, അവന്റെ വായും നാവും തുറന്നു അവൻ സംസാരിച്ചു ദൈവത്തെ സ്തുതിച്ചു എന്ന്. അതോടുകൂടി നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, ഇവന്റെ ജനനത്തിങ്കൽ ആ അയൽക്കാരും പരിസരവും ഒക്കെ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പരിസരത്തിന്റെ സന്തോഷം നമ്മുടെ സന്തോഷമാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ അവരുടെ ദുഃഖത്തിലൊക്കെ നമുക്ക് പങ്കുചേരുവാൻ സാധിക്കുന്നുണ്ടായിരിക്കും. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കൂടെ സന്തോഷിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ക്രൈസ്തവ ജീവിതം അനുഗ്രഹം നിറഞ്ഞതായി തീരൂ എന്നുള്ളത് മറന്നു പോകരുത്. ഇവിടെ 74-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്നാണ് അവിടെ പറയുന്നത്. സഖറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യോഹന്നാന്റെ ജനനത്തിന് ശേഷം പറയുന്ന കാര്യമാണ്. അപ്പോൾ യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഭയത്തിൻ്റെ ആവശ്യമില്ല, ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം സഹോദരങ്ങളെ കൂടി സ്നേഹിക്കുന്നതാണെന്നും അതോടൊപ്പം തന്നെ വിശുദ്ധിയും നീതിയും കൂടെ ചേർന്നതാണ് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ആരാധനയ്ക്ക് സാമ്പത്തികമായ മാനദണ്ഡങ്ങൾ കൽപ്പിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ ഇത് വളരെ വ്യത്യസ്തമാണ്. പരിശുദ്ധ സഭയുടെ പുതിയ അമരക്കാരൻ തന്റെ ചിന്തകളിൽ മുഴുവൻ പറയുന്നൊരു കാര്യം, ഈ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമുള്ള ലോകത്തെ മാറ്റിയെഴുതുവാൻ ഓരോ ക്രൈസ്തവരും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ന്യൂനപക്ഷമാണ് എങ്കിലും നന്മ കൊണ്ട് ഭൂരിപക്ഷമാകുവാൻ സാധിക്കുമെന്നും പരിശുദ്ധ പിതാവ് പറയുമ്പോൾ ഒരു മാറ്റത്തിന്റെ കാഹളനാദം നമ്മുടെ പരിസരത്ത് മുഴങ്ങുന്നുണ്ട്. അതിന് ചെവി കൊടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ളത് മറന്നുപോകരുത്. ഭയം കൂടാതെ വിശുദ്ധിയിലും നീതിയിലും ആരാധിക്കുന്ന ഒരു സംഘമായി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചു എന്നും പറയുകയാണ്. പ്രവചന ശബ്ദം നഷ്ടപ്പെട്ട ഒരു കാലയളവിന് ശേഷം ഉണ്ടാകുന്ന വലിയ പ്രവചനമാണ് ദൈവത്തിന്റെ ആർദ്രകരുണ. അത് ഒരു സൂര്യോദയം കണക്കെ മനുഷ്യകുലത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും ആ ഉദയം നമ്മുടെ മുമ്പിലുണ്ട്. ഉദയത്തെങ്കിൽ ഉണരവാണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നിലപാടുകളാണ്. സുന്ദരമായ പ്രഭാതമാണ് ക്രിസ്തുവിൽ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാകും. അതുകൊണ്ട് ഈ തിരുപ്പിറവയ്ക്ക് വേണ്ടി നോമ്പെടുക്കുന്ന ഈ സമയം ഉദയത്തിന് വേണ്ടി, ഉദയത്തിന് മുമ്പേ ഉണരുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.